പ്രിയപ്പെട്ട കുട്ടികളെ നമസ്കാരം ടീച്ചറെ നിങ്ങൾ കണ്ടിട്ട് കുറച്ചായി ല്ലേ അപ്പോൾ ടീച്ചർ വിചാരിച്ചു ഇനി നിങ്ങൾക്ക് സംശയം തോന്നിയാലോ ടീച്ചർ തന്നെയല്ലേ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നതെന്ന് അപ്പോൾ നിങ്ങൾ അഞ്ചാം ക്ലാസ് ആയതുകൊണ്ട് തന്നെ ടീച്ചർ നിങ്ങൾ കുറച്ച് പേരൊക്കെ എൽ പിയിലെ ടീച്ചർ കണ്ടിട്ടുണ്ടാവും കുറെ പേർക്കൊക്കെ ടീച്ചർ അല്ലേ ഒരു പുതിയൊരു ടീച്ചറാണ് അല്ലേ അപ്പോൾ കുറച്ച് പേർക്ക് തന്നെ പരിചയമില്ലാന്ന് ടീച്ചർക്കറിയാം അപ്പോൾ ടീച്ചർ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ കാണുന്നുണ്ടെന്നാണ് ഞാൻ വ്യൂവേഴ്സ് നോക്കുമ്പോൾ കാണുന്നതായിട്ടാണ് അതെ എത്രത്തോളം നിങ്ങൾ ക്ലാസ് കാണുന്നുണ്ട് എന്നുള്ളൊരു ചെറിയൊരു സംശയമുണ്ട് കാരണം കുറെ പേരൊക്കെ പകുതി കാണുന്നുള്ളൂ അപ്പം എല്ലാവരും മുഴുവനായിട്ട് ക്ലാസ് കാണുക അന്നന്നത്തെ ഭാഗങ്ങൾ അന്നാന്ന് തന്നെ മനസ്സിലാക്കുക നോട്ടിലേക്ക് എഴുതാനുള്ളതൊക്കെ ചെയ്യാം ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ഒക്കെ എഴുതാം എന്നിട്ട് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സമയം പോലെ നോട്ടിലേക്ക് എഴുതിയാൽ മതി അന്നാന്ന് തന്നെ ഇപ്പോൾ രണ്ട് വിഷയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു വർക്ക് ലോഡായിട്ട് തോന്നണ്ടാന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ നോട്ടിലേക്ക് എഴുതണം അപ്പോൾ ടെക്സ്റ്റിലെ എല്ലാ ആക്ടിവിറ്റികളും ചെയ്യണം അപ്പോൾ കഴിഞ്ഞ ക്ലാസ് എടുത്തൊരു സംസ്കൃതത്തെ കുറിച്ചിട്ടൊരു പാട്ടായിരുന്നു എല്ലാവരും അത് പാടി പഠിച്ചുവോ അപ്പോൾ ടീച്ചർ അതൊന്ന് നിങ്ങൾക്ക് പാടിത്തരാം നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ജയതു ഭാരതം വിശ്വമോഹനം നമതു സാദരം ഭാരതാംബിക പഠിച്ചില്ലേ അപ്പോ അതിന്റെ ബാക്കി വരികൾ ടീച്ചർക്ക് അറിയാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് പിന്നെ അതിന് ആ പാഠഭാഗം കഴിഞ്ഞു അപ്പൊ അതിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനി എട്ടാമത്തെ പാഠത്തിലേക്ക് കടക്കുകയാണ് അഷ്ടമഹാപാഠ അകൃത്യം നൈവ കർത്തവ്യം എല്ലാവരും ക്ലാസ്സുകൾ ശ്രദ്ധിച്ച് കാണുക ടെക്സ്റ്റ് എടുത്ത് വെക്കുക ഒരു പ്രാവശ്യം കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും വീണ്ടും കാണുക സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ടീച്ചറുടെ നമ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലാവരും വിളിച്ച് ചോദിക്കുക ഒരാളും മടി കാണിക്കേണ്ട വിളിക്കാൻ ചിലപ്പോൾ ഒരു തവണ വിളിച്ചിട്ട് ടീച്ചർ കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വീണ്ടും വിളിക്കാതിരിക്കരുത് ടീച്ചർ കോള് കാണുമ്പോൾ തിരിച്ച് വിളിക്കാറുണ്ട് അപ്പം എല്ലാവരും നല്ല രീതിയിൽ ക്ലാസ് കാണുക അപ്പം എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം ശുഭദിനം നേരുകയാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം നൂതന പാഠ അകൃത്യം നൈവ കർത്തവ്യം മഹാത്മന വിഷ്ണുശർമ്മണ വിരചിതാത് പഞ്ചതന്ത്രാത് സ്വീകൃത കഥ മഹാത്മന വിഷ്ണുശർമ്മണ വിരചിതാത് പഞ്ചതന്ത്രാത് സ്വീകൃത കഥ വിഷ്ണുശർമ്മ എന്ന പണ്ഡിതൻ എഴുതിയ പഞ്ചതന്ത്രം എന്ന ഗ്രന്ഥത്തിൽ നിന്ന് എടുത്ത കഥയാണ് അകൃത്യം നൈവ കർത്തവ്യം എന്ന പേരിൽ നമ്മുടെ ഈ എട്ടാം പാഠത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എല്ലാവരും ശ്രദ്ധയോടുകൂടി ഇരിക്കാം കസ്മിംശ്ചിത് വനേ സിംഹപരിവാരോ വസതി സ്മ കസ്മിംശ്ചിത് ഒരു വനത്തിൽ സിംഹപരിവാര വസതി സ്മ സിംഹപരിവാരം വസിച്ചിരുന്നു ഒരിടത്തൊരു വനത്തിൽ ഒരു സിംഹപരിവാര സിംഹത്തിൻ്റെ കുടുംബം വസതി സ്മ വസിച്ചിരുന്നു സിംഹി പ്രസവാനന്തരം ശിശും പരിപാലയന്തി ഗുഹായാം ഷേദേ സ്മ സിംഹി പ്രസവാനന്തരം ശിശും പരിപാലയന്തി ഗുഹായാം ഷേദേ സ്മ സിംഹി പെൺസിംഹം പ്രസവാനന്തരം പ്രസവത്തിന് ശേഷം ശിശും പരിപാലയന്തി ശിശുക്കളെ കുട്ടികളെ പരിപാലിച്ചുകൊണ്ട് ഗുഹായാം ഷേദേസ്മേ ഗുഹയില് കിടക്കുകയായിരുന്നു കാണില്ലേ ഇവിടെ സിംഹിയും കുഞ്ഞുങ്ങളും കിടക്കുന്നത് കാണണ്ടല്ലേ സിംഹ പ്രതിദിനം മൃഗാൻ ഹത്വ ആനയത് സിംഹ പ്രതിദിനം മൃഗാൻ ഹത്വ ആനയത് സിംഹ ആകട്ടെ ആൺ സിംഹ ആകട്ടെ എല്ലാ ദിവസവും പ്രതിദിനം എല്ലാ ദിവസവും മൃഗാൻ ഹത്വ മൃഗങ്ങളെ കൊന്നിട്ട് ആനയത് കൊണ്ടുവരുമായിരുന്നു ഏകസ്മിൻ ദിനേ സഹ കമബി മൃഗം ന അലപത ഏകസ്മിൻ ദിനേ ഒരു ദിനത്തില് സഹ കമബി മൃഗം ന അലപത അവന് ഒരു മൃഗത്തെ പോലും ലഭിച്ചില്ല നിരാശോ ഭൂത്വ പ്രതിനിവർത്തമാന സഹ മാർഗമധ്യേ ഏകം ശ്രീകാലശാപകം അപശ്യത് നിരാശോ ഭൂത്വ നിരാശനായ പ്രതിനിവർത്തമാന മടങ്ങി വന്ന സഹ മാർഗമധ്യേ അവൻ
മാർഗമധ്യ വഴിക്കിടയിൽ ഏകം ശ്രീകാല ശാപകം അപശ്യത്. ഒരു ശ്രീകാല ശാപകം കുറുക്കന്റെ കുഞ്ഞിനെ അപശ്യത് കണ്ടു. തം സജീവമാനീയ ഭാര്യാം അവതത് പ്രാണാപായോഭി നാരീം ബ്രഹ്മചാരിണം സന്യാസിനം ബാലം ച ന ഹന്യാത് ഇത്യതഃ അസ്യ തം സജീവമാനീയ ഭാര്യാം അവതത്. അവനെ ജീവനോടുകൂടി കൊണ്ടുവന്നിട്ട് ഭാര്യാം അവതത് ഭാര്യയോട് പറഞ്ഞു. പ്രാണാപായോഭി പ്രാണൻ പോകുന്ന നേരത്താണെങ്കിൽ പോലും, നമ്മുടെ ജീവൻ ആപത്തുണ്ടാകുന്ന സമയമാണെങ്കിൽ കൂടിയും, നാരീം സ്ത്രീകളെയും, ബ്രഹ്മചാരിണം ബ്രഹ്മചാരികളെയും, സന്യാസിനം സന്യാസികളെയും, ബാലം കുട്ടികളെയും ച ന ഹന്യാത് കൊല്ലരുത്. ഇത്യതഃ അസ്യ വധം ന കരോമി. വധം ന കരോമി, അതുകൊണ്ട് ഞാൻ അവനെ വധിച്ചില്ല. സിംഹസ്യ വചനം ശ്രുത്വ സിംഹി അവതത് പ്രഭോ ഏവം ചേത് അഹം ഇമം പാലയാമി ഇതി. സിംഹസ്യ വചനം ശ്രുത്വ സിംഹി അവതത്, സിംഹത്തിന്റെ വാക്കുകൾ കേട്ടിട്ട് സിംഹി പറഞ്ഞു, പ്രഭോ ഏവം ചേത് അഹം ഇമം പാലയാമി ഇതി, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവനെ പരിപാലിക്കാം. അഹം ഇമം പാലയാമി, ഞാൻ ഇവനെ പരിപാലിക്കാം. ദ്വിപുത്രസഹിത സിംഹി ശ്രീകാല ശിശും സ്വപുത്രമിവ സ്വസ്തന്യേന പോഷയതും നിശ്ചിനോതി. ദ്വിപുത്രസഹിത, രണ്ട് പുത്രന്മാരോടുകൂടിയ സിംഹി പെൺസിംഹം, ശ്രീകാല ശിശും കുറുക്കൻ കുഞ്ഞിനെ, സ്വപുത്രമിവ സ്വന്തം പുത്രനെ പോലെ, സ്വസ്തന്യേന സ്വന്തം പാല് കൊടുത്ത്, പോഷയതും വളർത്തുവാനായിട്ട് നിശ്ചിനോതി നിശ്ചയിച്ചു. ഏവം സിംഹപുത്രൈഹി സാഗം ശ്രീകാലോഭി സസുഖമവസത്. ഏവം സിംഹപുത്രൈഹി സാഗം, സിംഹപുത്രന്മാരോടുകൂടെ ശ്രീകാലോഭി സസുഖമവസത്, കുറുക്കൻ കുഞ്ഞും എന്തായി, കുറുക്കനും സുഖമായി വസിക്കാൻ തുടങ്ങി. അകൃത്യം നൈവ കർത്തവ്യം പ്രാണത്യാഗോഭി സംസ്ഥിതേ. അകൃത്യം നൈവ കർത്തവ്യം പ്രാണത്യാഗോഭി സംസ്ഥിതേ നച കൃത്യം പരിത്യാജ്യം ധർമ്മ ഏഷ സനാതനഹ. എന്താണ്, നമ്മുടെ ജീവൻ പോകുന്ന സമയത്താണെങ്കിലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം നമ്മൾ ഒരിക്കലും ചെയ്യരുത് എന്നാണ് ഇവിടെ. അങ്ങനെയുള്ളൊരു ഏഷ ധർമ്മമാണ്, ഒരു ഏറ്റവും വലിയ ധർമ്മമാണ് ഇവിടെ പറയുന്നത്. എന്റെ അന്വയം നോക്കാം. പ്രാണത്യാഗേ സംസ്ഥിതേ അഭി അകൃത്യം ന ഏവ കർത്തവ്യം. കൃത്യം ച ന പരിത്യാജ്യം ധർമ്മ ഏഷ സനാതന. അന്വയം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഈ ശ്ലോകത്തിലെ വേർഡുകൾ കൊണ്ട് അർത്ഥം വ്യക്തമാക്കി തരുന്നതാണ് അന്വയം. അത് ഗദ്യക്രമം എന്നും പറയാം. സാരാംശം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമാണ്. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്, ജീവനാശേ സമ്പ്രത്തെ അപ്പി അയോഗ്യം കർമ്മം ന കർത്തവ്യം. നമ്മളുടെ ജീവനെ നാശം സംഭവിക്കുന്നതാണെങ്കിൽ പോലും അയോഗ്യം കർമ്മം ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങൾ ന കർത്തവ്യം ചെയ്യരുത്. യോഗ്യം കർമ്മം ന ഉപേക്ഷണീയം, എന്നാൽ ചെയ്യേണ്ട കർമ്മങ്ങൾ ഉപേക്ഷിക്കാൻ പാടോ, അതും പാടില്ല. നമ്മൾ ചെയ്യേണ്ട കർമ്മം നമ്മൾ ചെയ്യണം, ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങൾ ചെയ്യരുത്. യത് ഏഷ ധർമ്മ ഏവ സനാതന എന്ന ഇതാണ് ഏറ്റവും വലിയ നിലനിൽപ്പുള്ള ധർമ്മം എന്നാണ് പറയുന്നത്. അപ്പം എന്താണ്, നമുക്കൊരു നാശം ഉണ്ടാകുമെങ്കിൽ പോലും ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങൾ ചെയ്യരുത്, ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യണം എന്നാണ് ഈ പാഠത്തിൽ, ഈ ശ്ലോകത്തിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പം എല്ലാവരും പാഠഭാഗം നല്ലോണം വായിക്കുക. അർത്ഥങ്ങൾ എന്തെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ അപ്പുറത്തെ ശബ്ദകോശത്തിൽ നോക്കാം. എന്നിട്ടും സംശയങ്ങളുണ്ടെങ്കിൽ അടയാളപ്പെടുത്തുക, ചെറു വിളിക്കുമ്പോൾ ചോദിക്കാം.